ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു അടിപൊളി പ്ലാന്ററാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ടിന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ പ്ലാന്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെയുള്ള ടിന്നുകൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഏത് ടിന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം, പഴയ പെയിൻറ്റിൻ്റെ ടിന്നുകളോ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം ഈ ഒരു പ്ലാന്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കറൊക്കെ ഒന്ന് കളയാണ്. നമുക്ക് ഈ ടിന്നൊന്ന് വെള്ളത്തിൽ നനച്ചെടുത്താൽ ഇതേപോലെ ഈസി ആയിട്ട് തന്നെ കൈകൊണ്ട് ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ പെയിൻറ്റിൻ്റെ ഒക്കെ ടിന്നാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പുറത്തുള്ളത് നമുക്ക് ഇതേപോലെ കളയാനായിട്ട് പറ്റില്ല. അത് കുഴപ്പമില്ല കേട്ടോ, അതിൻ്റെ മുകളിലൊക്കെ നിറയെ എഴുതിയതൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല, അതങ്ങനെ വിട്ടാൽ മതി. അപ്പോൾ ഇത് പേപ്പേഴ്സാണ്, അതുകൊണ്ടാണ് ഞാനിതൊന്ന് റിമൂവ് ചെയ്ത് കളയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് സിമെൻ്റ് ആണ്. ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു പാക്കറ്റിന് 50 രൂപയാണ് വില. അപ്പോൾ ഈ വൈറ്റ് സിമെൻ്റ് വെച്ചിട്ട് ഇൻഡോർ പോട്ടൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ മുകളിൽ വരുന്ന ഐ ബട്ടണിൽ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഇതേപോലെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് വൈറ്റ് സിമെൻ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടിന്നിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ വൈറ്റ് സിമെൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ഏകദേശം ധാരണ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി വൈറ്റ് സിമെൻറ്റിലേക്ക് ഞാൻ ഗ്ലൂ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്പൂണിൽ 2 സ്പൂൺ ഫെവിക്കോളാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെയിൻറ്റാണ്. ഞാനിവിടെ ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്, ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കുക. അപ്പോൾ നമുക്കൊരു ലൈറ്റ് ഷെയ്ഡാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരുപാട് പെയിൻറ്റ് ഒഴിച്ച് കൊടുക്കരുത്. ഞാൻ 2 ഡ്രോപ്പ് മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. പെയിൻറ്റ് ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ആ വെള്ളം ചേർക്കുമ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ചേർക്കരുത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർക്കുക. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കളർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ പെയിൻറ്റ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ 2ാമത്തെ തവണ ചെയ്തപ്പോഴും ഞാൻ ഉദ്ദേശിച്ച കളർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ പെയിൻറ്റ് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഉദ്ദേശിച്ച ആ ഒരു കളർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് പെയിൻറ്റ് ഒഴിച്ച് കൊടുത്താൽ ആ ഒരു കളർ കറക്റ്റായിട്ട് വരില്ല. ഈ ഒരു പ്ലാന്ററിന് കുറച്ച് ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് ഭംഗി കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു മിക്സ് നമ്മൾ ടിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ലെയറ് നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ പെയിൻറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ബേസ് കോട്ട് കൊടുക്കുമല്ലോ, അതേപോലെ തന്നെയാണ് നമ്മളൊരു ബേസ് കോട്ട് പോലെയാണ് ആദ്യത്തെ ഈ ഒരു ലെയർ കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ടിന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ വൈറ്റ് സിമെൻറ്റിൻ്റെ ഈ ഒരു മിക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് പെയിൻറ്റിങ് അറിയണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്കൊരു ഭയങ്കര നീറ്റ് ഫിനിഷിങ് അങ്ങനൊന്നും ഇതിന് ആവശ്യമില്ല. നമുക്കൊരു റഫായിട്ടുള്ള ഫിനിഷിംഗ് ആണ് വേണ്ടത്. അപ്പോഴാണ് ഈ പോട്ട് കാണാനായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നതിന് നല്ലൊരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് ടിന്നിൻ്റെ പുറത്താണ് നമ്മൾ ചെയ്തത് മനസ്സിലാവുകയില്ല. ആ ഒരു രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ടിന്ന് ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷനിലും നമ്മൾ ഈ ഒരു മിക്സ്ചർ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ കൊടുത്ത ആദ്യത്തെ ലെയർ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ ലെയർ കൊടുക്കാം. അപ്പം 2ാമത്തെ ലെയർ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് തിക്കായിട്ടാണ് കൊടുക്കുന്നത്. ടിൻ എവിടെയും കാണാത്ത രീതിയിൽ വേണം നമ്മൾ 2ാമത്തെ ലെയർ കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യ ഒരു ലെയർ ഓൾറെഡി നമ്മൾ കൊടുത്തതുകൊണ്ട് 2ാമത്തെ ലെയർ കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു നീറ്റായിട്ട് കിട്ടും. നീറ്റായിട്ട് കിട്ടും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ ടിന്ന് കാണാത്ത രീതിയിൽ കിട്ടുന്നതാണ്. അല്ലാതെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ ചെയ്യണം അങ്ങനെ ചെയ്യണം അതൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റഫായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ 2ാമത്തെ ലെയറ് ഇതേപോലെ കുറച്ച് തിക്കായിട്ടൊന്ന് കൊടുക്കുക. പിന്നെ നമുക്ക് ഡ്രെയിനേജ് ഹോൾ കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കൊടുക്കുക കേട്ടോ. എന്നോടത് വിട്ടുപോയതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ഡ്രെയിനേജ് ഹോൾ കൊടുക്കാനായിട്ട് മറക്കണ്ട. പിന്നെ നമ്മൾ 2ാമത്തെ ലെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെയർ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പോട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. ഈ ഒരു 2 ലെയറിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഭംഗി എത്രയാണെന്ന് മനസ്സിലാവില്ല. നമ്മൾ ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് ഇതിൽ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി എത്ര
എത്രയാണെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ലെയർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ് കുറച്ചധികം ഉള്ളത് കൊണ്ട് ഞാൻ മൂന്നാമത്തെ ഒരു ലെയറും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലെയർ ഡ്രൈ ആയതിന് ശേഷമാണ് മൂന്നാമത്തെ ഈ ഒരു ലെയറും കൂടെ കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റർ. ഇത് റെഡാണ് യൂസ് ചെയ്തത്, റെഡ് ആക്രിലിക് പെയിൻറ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ചെടികൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്ററിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ വില കൂടിയ പോട്ടുകളൊക്കെ വാങ്ങുന്നതിന് പകരം ഇതേപോലെ നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ചുരുങ്ങിയ ചിലവിൽ നമുക്ക് നല്ല ഭംഗിയുള്ള പോട്ടുകൾ വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. Thank you.